നമസ്തേ. കേന്ദ്ര സർക്കാർ നിരോധിച്ച കനേഡിയൻ ഗവേഷണ ഏജൻസി കേരളത്തിൽ മരുന്നു പരീക്ഷണത്തിന് ശ്രമം നടത്തിയതായി രേഖകൾ. ജീവിതശൈലി രോഗങ്ങൾ കൂടിയ കേരളത്തിൽ കൊളസ്ട്രോളിനും രക്തസമ്മർദ്ദത്തിനും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിനും ഉപയോഗിക്കാവുന്ന ഒറ്റമരുന്ന് എന്ന നിലയിൽ പോളിപിൽ എന്ന പുതിയ ഗുളികയ്ക്ക് വിപണി ഒരുക്കാനായിരുന്നു നീക്കം. കാനഡയിൽ പരീക്ഷണാർത്ഥം നൽകിയ ഗുളിക കേരളത്തിൽ സർക്കാർ പദ്ധതിയുടെ ഭാഗമാക്കി രോഗികൾക്ക് നൽകാനായിരുന്നു കനേഡിയൻ ഗവേഷണ ഏജൻസിയായ പോപ്പുലർ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തീരുമാനം. കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. സംസ്ഥാനത്തെ 10 ലക്ഷം ജനങ്ങളുടെ സമഗ്ര വിവരങ്ങൾ കേരള സർക്കാരിന്റെ കിരൺ ആരോഗ്യ സർവേ വഴി ശേഖരിച്ചിട്ടുണ്ട്. ആരോഗ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കമ്പനി കോടികൾ മുടക്കിയതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പദ്ധതിയുടെ മറവിൽ അഴിമതി നടന്നതായും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ യാതൊരു അനുമതിയില്ലാതെയും ഒരു വ്യക്തിയുടെ അറിവോ സമ്മതമോ കൂടാതെയും സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലെന്ന നിയമം നിലനിൽക്കെയാണ് ഈ ഡാറ്റ കച്ചവടമെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പോളിപിൽ എന്ന പേരിൽ കേരളത്തിൽ ഈ മരുന്ന് കൊണ്ടുവന്നാൽ വിവാദങ്ങൾ ഉണ്ടാകുമെന്നും പോളി ഫാർമസി എന്ന് ഉപയോഗിച്ചാൽ മതിയെന്നും സർവേയുമായി സഹകരിച്ച ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിളിന്റെ ഡോക്ടർ വിജയകുമാർ ഡോക്ടർ സലീം യൂസഫിന് മെയിൽ അയച്ചിരുന്നു. പിന്നീട് മരുന്നു പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ സംഘടിപ്പിച്ച കോൺഫറൻസിൽ ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോവിഡ് ഉപദേശകനുമായ രാജീവ് സദാനന്ദനും ഡോക്ടർ വിജയകുമാറും ആരോഗ്യവകുപ്പിലെ ഡോക്ടർ ബിപിൻ ഗോപാലും പങ്കെടുത്തു. അതിനുശേഷമാണ് കാനഡയിൽ വളരെ കുറച്ചാളുകളിൽ പരീക്ഷിച്ച ശേഷം അടുത്ത ഘട്ടം എന്ന നിലയിൽ ഈ ഗുളിക കേരള സർക്കാരിന്റെ ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി നൽകാൻ നീക്കം നടത്തിയത്. സർവേയുടെ വിവരങ്ങൾ മരുന്ന് ഗവേഷണ കമ്പനിക്ക് കൈമാറിയ വാർത്തയും കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നപ്പോൾ ഇത് ആദ്യം നിഷേധിച്ച ആരോഗ്യമന്ത്രി കെ ശൈലജ ഉൾപ്പെടെയുള്ളവർ വെട്ടിലായി. സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി ഈ മരുന്ന് നൽകുമ്പോൾ പാവപ്പെട്ട നിരവധി രോഗികളായിരിക്കും ഇത് ഉപയോഗിക്കുക. ഇവരിലെ മാറ്റങ്ങൾ കിരൺ സർവേയുടെ മറവിൽ തന്നെ ചിലവൊന്നുമില്ലാതെ കനേഡിയൻ ഗവേഷണ ഏജൻസിക്ക് കൃത്യമായി വിലയിരുത്താനാവും. സർവേയുടെ ഏകോപനം നിർവഹിച്ച അച്യുത മേനോൻ സെന്റർ ഫോർ മെഡിക്കൽ സയൻസ് സ്റ്റഡീസിന്റെ രേഖകളിൽ 10 വർഷം തുടർ സർവേ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. PHRI യുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് സർവേ നടത്തിയിരിക്കുന്നത്.